Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Ora Home Center. Ora Oru Veedu. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ് ഹോം അപ്ലയൻസസ് ഷോറൂം പിലാത്തറ പവൻ ഗോൾഡ് ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ ടു റീച്ച് us ഡയൽ നൗ ശ്രീലക്ഷ്മി സിൽക്സ് കെഎസ്ആർടിസി ഷോപ്പിംഗ് കോംപ്ലക്സ് പെരുമ്പ പയ്യന്നൂർ Root Auto Electric Scooter Agastya Power Opposite Kalyan Silks Near Bus Stand Payyanur 7594-88897 Road il ini pudhiyoru viplavam Shuddhamaya Pal Oru Janathayude Vishwasam Janatha Pal Thikachum Pudhumayode Payyanur Rural Bank Vishwasathayude Sevanathinte 7 Pathittandukal നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു. പയ്യന്നൂർ ഡിവൈഎസ്പി കെ എ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കാഷ്വാലിറ്റിക്ക് സമീപത്തായാണ് പുതിയ എയ്ഡ് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പയ്യന്നൂർ ഡിവൈഎസ്പി കെ എ പ്രേമചന്ദ്രൻ എയ്ഡ് പോസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 24 മണിക്കൂറും പോലീസിന്റെ സേവനം ലഭ്യമാകും. വർഷങ്ങളായി മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന പോലീസ് എയ്ഡ് പോസ്റ്റ് 2020 മാർച്ചിലാണ് ഭാഗികമായി പ്രവർത്തനം നിലച്ചത്. കോവിഡ് ഡ്യൂട്ടിക്കായി പോലീസുകാരെ നിയോഗിച്ചതിനാലാണ് പ്രവർത്തനം തടസ്സപ്പെട്ടത്. പിന്നീട് ഭാഗികമായി പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും വീണ്ടും പൂട്ടേണ്ടി വന്നു. ജനകീയ ആവശ്യം പരിഗണിച്ച് പരിയാരം പ്രസ് ക്ലബ്ബ് ഭാരവാഹികൾ കണ്ണൂർ എസ്പിക്കും ഡിവൈഎസ്പിക്കും കഴിഞ്ഞ ദിവസം നിവേദനം നൽകിയിരുന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ എസ് അജിത്, സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലോട്ടറി തൊഴിലാളി യൂണിയൻ സിഐടിയു പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. പയ്യന്നൂർ താലൂക്ക് ഓഫീസിനു മുന്നിൽ നടന്ന സമരം സിഐടിയു കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ലോട്ടറി തൊഴിലാളികൾക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക, TDS, TCS നികുതിയിൽ നിന്ന് ലോട്ടറിയെ ഒഴിവാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ലോട്ടറി തൊഴിലാളി യൂണിയൻ സിഐടിയു പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. പയ്യന്നൂർ താലൂക്ക് ഓഫീസിനു മുന്നിൽ നടന്ന സമരം സിഐടിയു കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പണിയില്ലാത്തതിൻ്റെ ഫലമായിട്ട് വലിയ തോതിലുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും ലോട്ടറി മേഖലയിൽ പങ്കെടുക്കുന്ന തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചെയ്യുന്നത്. ഈ തൊഴിലാളികൾക്ക് മതിയായ സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി OP മോഹനൻ അധ്യക്ഷത വഹിച്ചു. കെ ശ്രീധരൻ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കോവിഡ് അതിതീവ്ര വ്യാപന പശ്ചാത്തലത്തിൽ മദ്യശാലകൾക്കു മുന്നിലെ തിരക്ക് കുറയ്ക്കാൻ നടപടി സ്വീകരിച്ച സർക്കാർ. ബീവറേജസിന്റെ വെബ്സൈറ്റിലൂടെ മദ്യം തെരഞ്ഞെടുത്ത് ഓൺലൈനായി പണമടയ്ക്കാനുള്ള സൌകര്യമാണ് സർക്കാർ നേതൃത്വത്തിൽ ഒരുക്കിവരുന്നത്. തിരക്ക് നിയന്ത്രണത്തിനുള്ള ഇ പേയ്മെന്റ് മാർഗം നിലവിൽ തിരുവനന്തപുരം ജില്ലയിലെ 9 ബീവറേജസ് ഔട്ട്ലെറ്റുകളിൽ പരീക്ഷിച്ചു വരികയാണ്. ഇതോടൊപ്പം തന്നെ ബീവറേജസിന്റെ വെബ്സൈറ്റ് പരിഷ്കരണവും നടന്നുവരുന്നു. ബീവറേജസ് കോർപ്പറേഷന്റെ വെബ്സൈറ്റിൽ ഓരോ ബ്രാൻഡിന്റെയും ലഭ്യതയും വിലയും അളവുമെല്ലാം നോക്കി മനസ്സിലാക്കാനാകും. ഓരോരുത്തർക്കും ആവശ്യമുള്ള മദ്യം തെരഞ്ഞെടുത്തതിനുശേഷം നെറ്റ് ബാങ്കിംഗ് വഴിയോ മറ്റ് UPI ആപ്പുകൾ വഴിയോ ഓൺലൈനായി പണമടയ്ക്കാം. ഇങ്ങനെ ചെയ്തതിനുശേഷം രജിസ്റ്റർ ചെയ്യുന്ന ഫോൺ നമ്പറിലേക്ക് എത്തുന്ന SMS കാണിച്ച് ബന്ധപ്പെട്ട ബീവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്നും വേഗത്തിൽ മദ്യം വാങ്ങി മടങ്ങാം. മദ്യവിൽപ്പനശാലകൾക്കു മുന്നിലെ തിരക്ക് സംസ്ഥാനത്തെ വലിയ പ്രശ്നമായി മാറിയ പശ്ചാത്തലത്തിലാണ് സർക്കാർ തിരക്ക് നിയന്ത്രിക്കാൻ പുതിയ മാർഗങ്ങൾ തേടിയത്.
പ്രത്യേക കൗണ്ടറുകൾ വഴി മുൻകൂട്ടി പണമടച്ചവർക്ക് വേഗത്തിൽ മദ്യം വാങ്ങിപ്പോകാൻ സാധിക്കും. തിരക്കുള്ള സ്ഥലങ്ങളിൽ കൗണ്ടറുകളുടെ എണ്ണം കൂട്ടുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ മദ്യശാലകൾക്കു മുന്നിലെ തിരക്ക് ഒഴിവാക്കുന്നതിന് മറ്റ് ശാസ്ത്രീയ മാർഗങ്ങളെക്കുറിച്ചും ആലോചിക്കും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മോഹൻലാലിന്റെ സുന്ദരമായ ഒരു ചിത്രം കല്ലുകൾ നിരത്തി സൃഷ്ടിച്ചിരിക്കുന്നു. ഈ കല്ലുകൾ ഒരു പ്രത്യേക ആംഗിളിൽ മുകളിലേക്ക് ഉയർത്തിയാൽ ഏകദേശം ഒരു 6 സെക്കൻഡ് സമയം ബോർഡിലെ ചിത്രം വായുവിൽ തെളിഞ്ഞു നിൽക്കും. കോറം സ്വദേശി രോഹിതാണ് ഈ പ്രത്യേകതരം ചിത്രത്തിന്റെ സൃഷ്ടിക്ക് പിന്നിലുള്ളത്. ഡ്രോയിംഗ് ബോർഡിൽ പല വലിപ്പത്തിലുള്ള കല്ലുകൾ നിരത്തി മോഹൻലാലിന്റെ മുഖം ആദ്യം വരയ്ക്കും. ഇതിനുശേഷം നിന്നുകൊണ്ട് ബോർഡിലെ കല്ലുകൾ മെല്ലെ മുകളിലേക്ക് ഇടുന്നു. നമ്മൾ മുറം കൊണ്ടും മറ്റും അരിയൊക്കെ വൃത്തിയാക്കുമ്പോൾ ചെയ്യുന്നതുപോലെ ഒരു പ്രത്യേക ആംഗിളിലാണ് കല്ലുകൾ മുകളിലേക്ക് ഉയർത്തുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 6 സെക്കൻഡ് നേരം ബോർഡിലെ ചിത്രം വായുവിൽ തെളിഞ്ഞു നിൽക്കും. വളരെ കാലത്തെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് മോഹൻലാലിന്റെ ചിത്രം രോഹിത് വരച്ച് വീഡിയോയിലാക്കിയത്. കല്ലുകൾ ഉയർത്തുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും മാറിയാൽ തന്നെ വായുവിൽ ചിത്രം തെളിയില്ല. കല്ലുകൾ വയ്ക്കുന്നതിലെ ദൂരം മാറിയാലും കൃത്യമായി തെളിയില്ല. വായുവിൽ ഉയരുമ്പോൾ ചിത്രത്തിന്റെ മുകൾ ഭാഗത്തെ കല്ലുകൾ ആദ്യം ഉയരും. സെക്കൻഡുകൾ കഴിഞ്ഞാണ് താഴെയുള്ള കല്ലുകൾ ഉയരുക. ഇത് കൃത്യമായി കണക്കാക്കിയാൽ മാത്രമേ ചിത്രം കൃത്യമായി തെളിയൂ. വെറും 6 സെക്കൻഡ് മാത്രം തെളിഞ്ഞു നിൽക്കുന്ന ചിത്രം കണ്ണടച്ചു പോയാൽ കാണാനുമാകില്ല. രോഹിതിന്റെ സഹോദരൻ രാഹുലാണ് ഈ ചിത്രം വീഡിയോയിൽ പകർത്തിയത്. വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട മോഹൻലാൽ രാഹുലിനെ വിളിച്ച് അഭിനന്ദനം അറിയിച്ചിരിക്കുകയാണ്. ഒപ്പം മീഡിയകളിലും തരംഗമായിരിക്കുകയാണ് രോഹിതിന്റെ കല്ലുകൾ കൊണ്ടൊരുക്കിയ മോഹൻലാൽ ചിത്രം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വാർത്തകൾ തുടരുന്നു. നിയന്ത്രണമില്ലാതെ ഇന്ധനവില ഉയരുന്നത് പതിയെ വാർത്തയിൽ നിന്ന് മറയുകയാണ്. ഇന്ധനവില ഉയരുന്നതനുസരിച്ച് അവശ്യവസ്തുക്കളുടെ വിലയും ഉയരുന്നു. വിരാമമില്ലാതെ ഇന്ധനവില ഉയരുകയാണ്. അല്ലറ ചില്ലറ പ്രതിഷേധങ്ങളിൽ വിലക്കയറ്റത്തിനെതിരെയുള്ള പ്രതിഷേധം ഒതുങ്ങുകയാണ്. കാര്യമായ സമരങ്ങൾ ഉയർന്നു വരാത്തത് ഇന്ധനവില ഉയർത്തുന്നതിന് കമ്പനികൾക്ക് കാര്യങ്ങൾ സുഗമമാക്കുന്നു. സർക്കാർ വില നിയന്ത്രണം കമ്പനികൾക്ക് കൊടുത്തുവെന്ന് പറയുമ്പോഴും ഒരു സംശയം ജനങ്ങളിൽ ബാക്കിയാവുന്നു. എന്തുകൊണ്ടായിരിക്കാം കടന്നുപോയ 2 തിരഞ്ഞെടുപ്പ് കാലത്തും വില ഉയരാതെ നിന്നത്? സർക്കാരിന് ഒരു പിടി വില നിയന്ത്രണത്തിൽ ഉണ്ടായേക്കാമെന്നും അതവർ തങ്ങളുടെ താൽപര്യത്തിന് ഉപയോഗിക്കുകയാണെന്നും ജനം ധരിച്ചാൽ അതിനെ വരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും ഒടുവിൽ രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിൽ വില താഴുമ്പോഴും ഇവിടെ വില ദിനം പ്രതി ഉയരുകയാണ്. ചോദിക്കാനും പ്രതികരിക്കാനും ആരുമില്ലെങ്കിൽ എന്തുമാകാം എന്ന നിലപാടാണ് അധികാരികൾ നൽകുന്നത്. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സമ്പൂർണ്ണ ഡിജിറ്റൽ പ്രഖ്യാപനവും സ്മാർട്ട് ഫോൺ വിതരണവും നടന്നു. സമ്പൂർണ്ണ ഡിജിറ്റൽ പ്രഖ്യാപനവും സ്മാർട്ട് ഫോൺ വിതരണവും MLA MVG നിർവഹിച്ചു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സമ്പൂർണ്ണ ഡിജിറ്റൽ പ്രഖ്യാപനവും സ്മാർട്ട് ഫോൺ വിതരണവും MLA MVG നിർവഹിച്ചു. ഗവൺമെന്റ് പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ കോളേജുകൾ തുറക്കേണ്ടതിനെ സംബന്ധിച്ചുള്ള ഗൗരവമായ ചർച്ചയും അതിന്റെ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 18 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കെല്ലാം വിദ്യാർത്ഥികൾക്കെല്ലാം വാക്സിൻ നൽകിക്കൊണ്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു ഇടപെടൽ, അതിന്റെ ഒരു ഹരിത പ്രവർത്തനങ്ങൾ നമ്മുടെ സർക്കാർ നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MV ദീപു, KP റീന, ഗ്രാമപഞ്ചായത്ത് മെമ്പർ PK ഷീബ, മാടായി AO KJയപ്രകാശ്, പ്രിൻസിപ്പൽ ഇൻചാർജ് Kരതീഷ്, ഹെഡ്മാസ്റ്റർ PK നാരായണൻ, PTA പ്രസിഡന്റ് K മുകുന്ദൻ, നോഡൽ ഓഫീസർ M ലക്ഷ്മണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറാം. ഓണത്തിന് ഒരുമുറം പച്ചക്കറി എന്ന കേരള സർക്കാരിന്റെ സന്ദേശം പ്രാവർത്തികമാക്കാനുള്ള തയ്യാറെടുപ്പോടെ
കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ തൈവിതരണത്തിന്റെ ഉദ്ഘാടനം വെരീക്കരയിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൃഷി ഓഫീസർ ഇ ജയരാജൻ നായർ, പി പി സുരേന്ദ്രൻ, എ കെ സുമേഷ്, രാമകൃഷ്ണൻ അടിയോടി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് വികസന സമിതി കൺവീനർ കെ മനുരാജ് സ്വാഗതം പറഞ്ഞു. ആറാം വാർഡിലെ 444 വീടുകളിലായി 1400 വഴുതിന, തക്കാളി, പച്ചമുളക് തൈകൾ വീടുകളിൽ വിതരണം ചെയ്തു. പഞ്ചായത്തിലാകെ 20,000 തൈകളുടെ വിതരണം നടത്തി. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കാലിത്തീറ്റയുടെ വില അനുദിനം കുതിച്ചുകയറുന്നത് ക്ഷീരമേഖലയെ തളർത്തുകയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഓരോ ലോഡ് വരുമ്പോഴും കാലിത്തീറ്റ വിലയിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ കാലിത്തീറ്റ വിലയിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ധനവില ഉയരുന്നത് ഓരോ ലോഡ് കാലിത്തീറ്റ എത്തുമ്പോഴും വർധനവുണ്ടാക്കുന്നു. കാലിത്തീറ്റ വില ഇങ്ങനെ കുതിച്ചുകയറുന്നത് ക്ഷീരകർഷകർക്ക് താങ്ങാനാകുന്നതിലും അപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. ചിലവിനൊത്ത് വരുമാനം ലഭിക്കാത്തത് കർഷകരിൽ നിരാശ പടർത്തുന്നു. 1140 രൂപയുണ്ടായിരുന്ന കെ എസ് കാലിത്തീറ്റയ്ക്ക് ഒരു മാസം കൊണ്ട് 70 രൂപ കൂടി 1210 രൂപയിലെത്തി നിൽക്കുകയാണ്. പരുത്തിപ്പിണ്ണാക്ക്, ചോളപ്പൊടി, ഗോതമ്പ് പൊടി എല്ലാറ്റിന്റെയും വില മുകളിലേക്കാണ്. കടലപ്പിണ്ണാക്കിനാണെങ്കിൽ നോക്കിയാൽ തന്നെ തല തരിക്കും. വെറ്റിനറി മരുന്നുകളുടെയും വില ഉയരുകയാണ്. എല്ലാം കൂടി ക്ഷീരമേഖല കടുത്ത പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയം വളണ്ടിയർമാർക്കുള്ള യൂണിഫോം കിറ്റ് വിതരണം നടന്നു. ടി ഐ മധുസൂദനൻ എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സിവിൽ ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരുടെ ഒരു സേന കൂടി ഉണ്ടാക്കിക്കൊണ്ടുള്ള ഈ ഒരു വലിയ പ്രവർത്തനം എന്ന് പറയുന്നത് ഏതെല്ലാം നിലയിൽ ദുരന്തങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നു ചേരും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് പറയാൻ പറ്റുന്നതല്ല സ്ഥിതി. ഒരു നൂറ്റാണ്ട് കണ്ടിട്ടില്ലാത്ത വലിയ പ്രളയത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. വളരെ നിസ്സഹായതയുടെ നിലവിളികൾ കേരളത്തിന്റെ. ലോവർ, ജാക്കറ്റ്, ക്യാപ്പ്, റിഫ്ലക്ടർ എന്നിവ അടങ്ങിയ കിറ്റാണ് വിതരണം ചെയ്തത്. സ്റ്റേഷൻ ഓഫീസർ പി വി പവിത്രൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എം എസ് ശശിധരൻ, ഗ്രേഡ് അസിസ്റ്റന്റ് ഓഫീസർ ഒ സി കേശവൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. അന്നൂർ വേമ്പു സ്മാരക വായനശാല ബാലവേദിയുടെ നേതൃത്വത്തിൽ ഓണത്തിനൊരു മുറം പച്ചക്കറി പദ്ധതിയിലൂടെ വീട്ടുമുറ്റ പച്ചക്കറിത്തോട്ടം ഒരുക്കാൻ പച്ചക്കറി വിത്ത് വിതരണം ചെയ്തു. കൃഷി ഓഫീസർ എം സുരേഷ് വിത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്നതിനും സമൃദ്ധമായ വിളവെടുപ്പിനുമായി പച്ചക്കറി വിത്തുകൾ സൌജന്യമായി നൽകുന്നതോടൊപ്പം അവ പരിപാലിക്കുന്നതിന് ആവശ്യമായ സഹകരണങ്ങൾ കൃഷിഭവൻ നൽകും. മികച്ചവ കണ്ടെത്തുന്നതിനും സമ്മാനങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുന്നതിനും വായനശാലയും ഒപ്പമുണ്ടാവും. കൃഷിയുടെ ബാലപാഠങ്ങൾ എന്നും കുട്ടികൾക്ക് പകർന്നു നൽകി വന്നിരുന്ന ജി ഡി മാസ്റ്ററുടെ വീട്ടുമുറ്റത്ത് വെച്ച് നടന്ന ചടങ്ങിൽ കൃഷി ഓഫീസർ എം സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ച് ക്ലാസ് എടുത്തു. ബാലവേദി പ്രസിഡന്റ് പ്രജ്ഞ അധ്യക്ഷത വഹിച്ചു. കെ സി സതീശൻ മാസ്റ്റർ, പി വി രാമചന്ദ്രൻ, കെ ശാന്തമ്മ എന്നിവർ സംസാരിച്ചു. പി എസ് ജയരാമൻ, പി പി കൃഷ്ണൻ, കെ ബിജു, രജനി എം, ഇ എ ബാലകൃഷ്ണൻ, എ കെ ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.